നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിനു വർഗീസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഛർദിൽ. ഒരു 40 പേര് അടങ്ങുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ 6 പേരടങ്ങുന്ന ഒരു കാറിൽ യാത്ര ചെയ്താലൊക്കെ അതിൻ്റെ അകത്ത് ഒരാള് പലപ്പോഴും ഛർദിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്താണ് അതിന് കാരണം? ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഓവർ ദി കൗണ്ടർ ആയിട്ട് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന ആന്റി എമെറ്റിക് മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര താഴ്ചയും ഉറക്കവും ആയിരിക്കും. അങ്ങനെ യാത്രയുടെ ഉദ്ദേശവും ആസ്വാദ്യതയും ഒന്നും നടക്കാണ്ട് തിരിച്ച് മടങ്ങിപ്പോയിരുന്ന അവസ്ഥയുണ്ട്. ഇനി അത് കഴിക്കാണ്ടിരുന്നാൽ പലപ്പോഴും ഛർദ്ദിക്കുകയായിരിക്കും പതിവ്. അപ്പോൾ ഒരാൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് ഛർദ്ദിക്കാണ്ടിരിക്കാൻ മരുന്ന് കഴിച്ചാൽ തളർച്ചയുമായിരിക്കും. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഛർദ്ദിൽ ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചലനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ചെവിക്കുള്ളിൽ. അതിനെ വെസ്റ്റിബുളാർ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊക്കെയാണെങ്കിലും വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചലിക്കുന്നൊന്നുമില്ല. നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. നേരെ മറിച്ച് നമ്മുടെ വെസ്റ്റിബുളാർ സിസ്റ്റം വാഹനത്തിന്റെ ചലനത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോൾ കാഴ്ചയും ബാലൻസും തമ്മിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ബ്രെയിനിലെത്തുന്നത്. വെസ്റ്റിബുളാർ സിസ്റ്റം പറയുന്നത് ഒരു ചലനമുണ്ട് എന്നാണ്. പക്ഷെ നമ്മുടെ കണ്ണുകൾ അറിയുന്നത് ചലനമില്ലാത്തൊരവസ്ഥയാണ്. ഇത് രണ്ടും ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ റിഫ്ലക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാനത്തെ ഇത് എൻഡ് റിസൾട്ട് കാണുന്നത് നമ്മുടെ വയറ്റിലായിരിക്കും. ആദ്യം നമുക്ക് വയറിനൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും, പിന്നെ ഒരു വിയർപ്പ്, വായിലൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഓക്കാനം, ഛർദി, പിന്നെ അല്പം ക്ഷീണം, ഉറക്കം. അപ്പോൾ യാത്ര മൊത്തത്തിൽ കുളമാകുന്ന ഒരവസ്ഥയായിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതെന്തെങ്കിലും വേറെ സജഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും. പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. വളരെ എഫക്റ്റീവാണ്, യാതൊരു ചിലവുമില്ല. ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാനായിട്ടുള്ളത് യാത്ര ചെയ്യുമ്പോൾ പരമാവധി ഫ്രണ്ടിലിരുന്ന്, ആ നമുക്ക് ചില്ലും യാത്രയും റോഡും ഒക്കെ കാണത്തക്ക വിധത്തിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഇക്വിലീബ്രിയമായിട്ടുള്ളൊരു മെസ്സേജിങ് ബ്രെയിനിലേക്ക് പോകാനായിട്ടും ഈ ഛർദ്ദിലൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു കാര്യം, യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു കാരണവച്ചാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. പ്രത്യേകിച്ചും വറുത്തതും പൊരിച്ചതും പാലുൽപ്പന്നങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഛർദ്ദിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ള ആൾക്കാർക്ക് പുകവലി, മദ്യപാനം, ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെ അത് തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കണം. ഏറ്റവും അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് സീറ്റിന്റെ മുകളിൽ, ഇപ്പൊ ബസ്സിലൊക്കെ ഇരുന്ന് യാത്രയാണെങ്കിൽ സീറ്റ് ചക്രത്തിന്റെ മുകളിലുള്ള സീറ്റുണ്ട്, അത്തരത്തിലുള്ള ഭാഗങ്ങളിരുന്ന് യാത്ര ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പത്രം വായന, അല്ലെങ്കിൽ പുസ്തക വായന, അല്ലെങ്കിൽ മൊബൈലിലുള്ള ഗെയിം ഒക്കെ, ഇതൊക്കെ കണ്ണിന് മാത്രമല്ല ഈ വെസ്റ്റിബുളാർ സിസ്റ്റത്തിൽ ഒരു റോങ് മെസ്സേജ് കൊടുക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകം വായനയും ഗെയിം കളിയൊക്കെ ഒഴിവാക്കുക. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിൻഡോ സീറ്റിന്റെ അടുത്തിരിക്കുക, മുഖത്തേക്ക് കാറ്റടിക്കത്തൊക്കെ വിധത്തിൽ ആ ചെറിയ ജനാലയൊന്ന് തുറന്നു വെക്കുക, മുഖത്ത് കാറ്റടിക്കാൻ അനുവദിക്കുക, വളരെ റിലാക്സ് ചെയ്തിരുന്ന് പുറം കാഴ്ചകളൊക്കെ കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ച് നോക്കുക. പിന്നെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പുസ്തക ഒരു പേപ്പർ എടുത്ത് അതിന്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്താൽ ഛർദ്ദിക്കില്ല. ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ട് ഉപകാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലാസിബോ ഇഫക്റ്റ് ആണെന്നാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അഫർമേഷൻ കൊടുക്കുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, അത് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ സ്വീകരിച്ചിട്ട് നിനക്ക് ഛർദ്ദിക്കില്ല ഇല്ല അങ്ങനെ ഉള്ളൊരു തോട്ട്, ഒരു പ്ലാസിബോ ഇഫക്റ്റ് ആയിരിക്കാൻ പറ്റും. പക്ഷെ എന്തു വന്നാലും പല ആൾക്കാരും ന്യൂസ് പേപ്പർ വിരിച്ചിരുന്നിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് ഛർദ്ദിക്കാണ്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയത എനിക്ക് അറിയത്തില്ല. അതിന് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ അതിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്, ക്ഷമിച്ചു കളയുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഛർദ്ദി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും യാത്രകളിലൊക്കെ വളരെ ആനന്ദകരമായിട്ടുള്ള, ആസ്വാദ്യത നിറഞ്ഞ, എപ്പോഴും സന്തോഷം നിറഞ്ഞ യാത്രകൾ ഉണ്ടാകാനായിട്ട് പ്രത്യേകം എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകണോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ പകർന്നു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉപകാരമായിരിക്കും. കാര്യം യാത്ര എപ്പോഴും സന്തോഷം നിറഞ്ഞത് മാത്രമാകട്ടെ. നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ദിനു വർഗീസ്. നാളെ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ നന്മകളും നന്ദിയും എല്ലാം നേരുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി നമർത്തണം. ബൈ ബൈ.